ഏകദേശം ഒരു മാസത്തിന് ശേഷമൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതായത് ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ചെറിയൊരു വീഡിയോ ഷോർട്ട് വീഡിയോ ഇടക്കിടക്കായിട്ട് വല്ലപ്പോഴൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ എടുക്കുന്നത് എന്തായാലും ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. വെറൈറ്റി മീൻസ് നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോനേക്കാളും ഒരു വെറൈറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമ്മൾ ഗീവ് അവേ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ചാനലിലെ ഫസ്റ്റത്തെ ഗീവ് അവേ ആട്ടോ അത്. അപ്പോൾ എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ കിടക്കുമ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടതൊരു ഗീവ് അവേ വീഡിയോ ആണ്. അപ്പോൾ രണ്ട് ഗീവ് അവേ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടാവുക. മൈ ഗ്ലാമിൻ്റെ പ്രൊഡക്ട്സ് ആണ് നമുക്ക് തരണ്ടാവുക. അപ്പോൾ രണ്ട് വിന്നേഴ്സായിട്ട് മൈ ഗ്ലാമിൻ്റെ പ്രൊഡക്ട്സ് തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫസ്റ്റത്തെ ഗീവ് അവേ വിന്നറിന് എന്തൊക്കെ കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു മനീഷ് മൽഹോത്രയുടെ ഈ റേഞ്ചിൽ നിന്ന് ഒരു ഐഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി ഐഷാഡോ പാലറ്റ് ഉണ്ടോ. ഇതിൽ മെയിനായിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഐഷാഡോ പാലറ്റാണ്. നല്ല പിഗ്മെൻറ്റഡ് ആണ്, നല്ല ഷെയ്ഡ്സും ആണ്. അപ്പോൾ ഞാൻ കാണിച്ചിടാം. ഈ ഒരു 9 ഷെയ്ഡ് വരുന്ന ഒരു മിനി ഐഷാഡോ പാലറ്റാണ്. ഇതാണ് നമ്മുടെ ഐഷാഡോ പാലറ്റ് എന്ന് പറയുന്നത്. നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ഐഷാഡോ പാലറ്റാണ്. നല്ല നല്ല ഐ ലുക്കൊക്കെ നമുക്ക് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ നടുക്കത്ത ഒരു ഷെയ്ഡുണ്ടല്ലോ, കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഒരു ടെക്സ്ചർ ആയാലൊക്കെ അതെ, നല്ല ഐഷാഡോ പാലറ്റാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത്. ഹാൻഡ് ക്രീം കൊടുക്കുന്നുണ്ട്. ഈ ഒരു വൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചിൽ ആ ഒരു ഹാൻഡ് ക്രീം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ pH ലിബം, ഒരു പിങ്ക് കളറിലെ pH ലിബം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിപ് ക്രയോൺ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതില് ഈ ഒരു മിനി ലിപ്സ്റ്റിക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ലിപ് ഗ്ലോസ് ആട്ടോ. ഇതൊക്കെയാണ് ഫസ്റ്റ് വിന്നറിന് കിട്ടുന്നുണ്ടാവുക. അടുത്ത് നമുക്ക് സെക്കൻഡ് വിന്നറിന് എന്തൊക്കെ കിട്ടും നോക്കാം. മറ്റേതിൽ നമ്മൾ ഹാൻഡ് ക്രീമാണല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഫുഡ് ക്രീമാണ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിലൊക്കെ തേച്ച് ഇങ്ങനെ ഇതാക്കി വെക്കാം. അപ്പോൾ ആ വൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് ഐബ്രോസിലും അപ്ലൈ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഐലൈനറും ഉണ്ട്. അതായത് ഞാനിപ്പോൾ കാണിച്ചിട്ട് വേണേ ജസ്റ്റ് ഇതിപ്പോൾ ഐബ്രോസിൽ അപ്ലൈ ചെയ്യാൻ ഒരു പൗഡർ മാതിരി ഒരു സംഭവം ഉണ്ട്. അപ്പുറത്തും സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു ഐലൈനർ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം കൂടിയുള്ള ഒരു സംഭവമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതലും മെയിനായിട്ട് ലിപ്സ്റ്റിക് ആട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് മറ്റേ വെച്ചിട്ടുള്ള മാതിരി തന്നെ വേറൊരു മിനി ലിപ്സ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ അതേ സെയിം വേറെ ഷെയ്ഡിൽ വരുന്ന ഒരു മിനി ലിപ്സ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നോർമൽ ആയിട്ടുള്ള ബുള്ളർ ലിപ്സ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ വായിക്കണില്ല. ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് വിന്നറിന് കിട്ടുണ്ടാവുക സംഭവങ്ങളൊക്കെ. അടുത്തായിട്ട് ഈ ഒരു ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്തൊക്കെ റൂൾ ചെയ്യണം നമുക്ക് നോക്കാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചാനലിൽ. അതായത് ഇപ്പോൾ ആരെങ്കിലും പുത്തനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ നേരെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഗീവ് അവേ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരും ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അതായത് നിങ്ങളുടെ ജില്ല ഒന്ന് ഏതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗീവ് അവേ എന്ന് എഴുതുക, പേര് എഴുതുക, നിങ്ങളുടെ ആ ഒരു ജില്ല ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അത്രമാത്രമേ ഉള്ളൂ ഈ ഒരു റൂൾ എന്ന് പറഞ്ഞത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ജസ്റ്റ് പറ്റുമെങ്കിൽ മാത്രം, ഞാൻ നിർബന്ധം പറയുന്നില്ല, എന്നാലും പറ്റുമെങ്കിൽ മാത്രം ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. നമുക്ക് ജസ്റ്റ് 2000+ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഏകദേശം ഒരു 5 വർഷം ഉണ്ടായി ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. എന്നിട്ട് നിങ്ങൊന്ന് സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ മാത്രം മതി, എന്നാലും ഉണ്ടെങ്കിൽ പരമാവധി ചെയ്യാൻ നോക്കുക. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവരും. ജനുവരി 1 കേട്ടോ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യേണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിന്നർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എൻ്റെ മെയിൽ ഐ ഡി, അതായത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് മെയിൽ അയച്ചാൽ മതി. നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതി. അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ വേണോ കേട്ടോ തരാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യണ്ടാവും. അപ്പോൾ വാട്സപ്പ് നമ്പർ തരാൻ ശ്രമിക്കുക. അപ്പോൾ അഡ്രസ്സും ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്താൽ മതിയാവും. സപ്പോർട്ട് എന്തായാലും ചെയ്യുക എല്ലാവരും. എല്ലാവരോടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. ബൈ ഗായ്സ്.